ഗുഡ് മോർണിംഗ് ശിവൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇപ്പോ ഏത് മൃഗത്തിന്റെ ആത്മാവിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഒരു പൂച്ചയായിരുന്നു. പൂച്ചയാണ്. ഒരു ദിവസം ഏകദേശം എത്ര മൃഗങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കും? അങ്ങനെ കണക്ക് അറിഞ്ഞൂടെ. ഇന്നലെ ഒരു 30 പേരത്തേക്ക് സംസാരിച്ചു. എല്ലാവരും സംസാരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ, ഞാൻ പിന്നെ കേൾക്കാൻ നിൽക്കില്ല. അല്ല, പൊതുവെ ഈ ആത്മാക്കളെ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? അയ്യാ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ. ഇവര് മൊത്തം സെന്റിയാണ്. ഒരു വിഷമം മാത്രം എന്റെ അടുത്ത് പറയണുള്ളൂ. അത് കേട്ടേട്ട് എനിക്ക് വയ്യ. അതാണ്. എന്നാലും ശിവൻ എങ്ങനെയാ ഈ കഴിവ് കിട്ടിയത്? അതായത് ഇത് ഈ ഭയങ്കരമായ കരച്ചിൽ ഇങ്ങനെ ചെവി കേൾക്കുന്നു ഡോക്ടർ. മൃഗങ്ങളുടെ കേട്ട് കേട്ട് ഭയങ്കര കൂടിയിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞു. കുറഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർ സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന്. ഇവ ആത്മാക്കൾ സംസാരിക്കണമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയാണ് ഇത് ഉണ്ടായത്. കഴിവേണമെന്ന് അറിഞ്ഞൂടെ. നിങ്ങളീ പറയുന്നത് മറ്റുള്ളവർക്ക് തമാശയായി തോന്നും, പക്ഷെ എനിക്ക് തോന്നില്ല. കാരണം മൃഗങ്ങൾ മനുഷ്യരെ പോലെയാണ്. കറക്റ്റ് ആണ് ഡോക്ടർ. ഒരു മിനിറ്റ് ഒന്ന്. അല്ല, ഒരു സിംഹകാല മൃഗന്റെ ആത്മാവ് വന്നിരിക്കുന്നു അവിടെ. എന്റെ അവിടെ തന്നെ എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ ശിവേട്ടനെ എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കി തരണം പ്ലീസ്. അതെ, ഇത് ഞാൻ വിചാരിച്ച പോലല്ല, കുറച്ച് സീരിയസ് ആണ്. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? അതെ, ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാലേ ഒരാളോട് സ്നേഹം തോന്നി അവരുടെ പിറകെ കൂടും, വിടില്ല. അപ്പൊ പിന്നെ അവരുടെ ആത്മാക്കളും അതുപോലെ തന്നെയല്ലേ ആവൂ. അതെ അതെ. അപ്പൊ എന്റെ ശിവേട്ടനെ ഇനി എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ വിഷമിക്കല്ലേ. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ? ഞാനിത് ഏറ്റു. ഒരു മൃഗസ്നേഹി എന്ന നിലയ്ക്ക് ഇതെന്റെ കടമയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഹലോ, എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? അയ്യോ, എനിക്കറിഞ്ഞൂടെ, അമ്മയാണ് ഉണ്ടാക്കുന്നേ. കുറച്ച് കാട ഫ്രൈ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കാട ഫ്രൈ, കാട ഫ്രൈ ചോദിക്കാവേ? ഓക്കെ ഡോക്ടർ. ഐ ലവ് കാട ഫ്രൈ, ഐ ഹേറ്റ്. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ കൊടുക്കാം കൊടുക്കാം. ആ വെയിറ്റ് വെയിറ്റ്. അല്ലേ, തിരക്കില്ലായിരുന്നു. എന്ത് പറ? എന്ത്? അവിടെ ആരുമില്ല, നീ പറ. അല്ല, ഒരു ഒരു സോമരാജൻ വല്ലിശ്ശേരി കോളിങ്ങനുണ്ട്. ഭയങ്കര വലിയ പാട്ടുകാരനാ. അത് ശരി. അല്ല, പുള്ളിക്കാരൻ്റെ പട്ടി ഈ ഇടയ്ക്ക് ചത്തുപോയി. അപ്പം ആ പട്ടിയുടെ ആത്മാവായിട്ട് അളിയൊന്ന് സംസാരിക്കണം. എടാ പോടാ, അവിടെ കൊണ്ട് പോടാ. അല്ലേ, പ്ലീസ്. അല്ലേ, പുള്ളി ലൈനിലുണ്ടെന്ന്. എടാ ഈ ചുമ്മാ. അല്ല അല്ല, പുള്ളി ലൈനിലുണ്ട്. കൊടുത്ത് 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 സംസാരിക്കേ. ഹലോ സാറാ, ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കുന്നല്ലേ? സാറ് ജീവികളുടെ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കില്ലേ? ഓ, ഇത് ആര് പറയണത്? പി സി ഷിബു എന്റെ ഒരു ബന്ധുവാണ്. ഷിബുവാടക്കെ സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് സോണിയായിട്ട് സംസാരിക്കണം സാറേ. സോണിയ? ആ, എന്റെ നായ്ക്കുട്ടിയാണ് സോണി. സാറേ മരിച്ചുപോയി സാറേ. സാറി, പാവാ പാവാ, പുള്ളിക്കാരൻ വെറും പാവം. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കും സാറേ. ഇവിടെ ഒന്നും ഇല്ലല്ലോ സാറേ. സോണി എന്ന് വിളിച്ചാൽ മതി സാറേ. സോണി, സോണിയാ, സോണി മോളെ, സോണി. ഇവിടെ കാണുന്നില്ലല്ലോ സോണി. സാർ ശരിക്കും നോക്ക് സാറേ. സോണി ഒരു വെള്ള പോമറേനിയൻ പട്ടി എന്നേ. ആ സാറേ, അതെ അതെ, വാലൊരു ചുട്ടി ഉണ്ട്. വാല് ചുട്ടിയാ? സംസാരിക്കണമെന്ന് പറയണം. ഏ, അയ്യോ തന്നെ. എന്നാ പിന്നെ ഓടി പോകാത്തത് അറിയെങ്കി. ആ സംസാരിച്ചേട്ടാ. മരിച്ചതെന്നല്ല, എന്നാ കൊന്നത്? ആരതി വിഷം വെച്ച് കൊന്നേണ്. ആരതി വെച്ച് നിങ്ങളെ ഭാര്യ തന്നെ. എന്തിനെ? നിങ്ങളെ പാട്ടും പട്ടി സ്നേഹം സഹിക്കാൻ വയ്യത്തോണ്ടാണ് ഭാര്യ ചീത്ത വിളിച്ചോണ്ട് വന്ന് ജോലി വിഷം വെച്ച് കൊന്നേന്ന്. ഒന്ന് പോടേ ഫീസ് ഒന്ന് അയച്ചേക്കണേ.
ഇവിടെ ആരെല്ലാം ഉണ്ടോ? നീ എന്റെ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. മനുഷ്യന്റെ ഒരു അവസ്ഥ മുതലെടുക്കണാണ്. എന്ത് നീ ഫീസൊക്കെ വാങ്ങിക്കണല്ലേ? അറിയില്ലല്ലോ. ഇതേ ഇതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് കൂട്ടാം. എങ്ങാടാ ഇങ്ങനെയൊക്കെ പറ്റണത്? ഇത് 2 മിനിറ്റിനകത്ത് വെച്ച് 500 വന്നു. 500 250 അങ്ങോട്ട് 250 ഇങ്ങോട്ട് ഞാൻ എടുക്കും. ഒരു ദിവസം നമ്മൾ ഇത്ര കോളിൽ വിളിച്ച് അറ്റൻഡ് ചെയ്ത ആള് ഇത്രയും ആൾക്കാരോട് സംസാരിച്ച് എത്ര രൂപ ഉണ്ടാ കളിയാ? എത്ര ആരാ കൈ പിടിച്ച് വിളിച്ചു? അത് മുള്ളൻ വന്നു. റിസ്ക് എടുക്കണ്ട, മുള്ളറിയും. ഞാൻ പുറത്തോട്ടിരിക്കാം, വേറെ കോള് വരുന്ന തിരിച്ചു തരാം. പോടാ അവിടുന്ന്. ഹലോ, ഹലോ, ഹലോ. എടാ അവിടെ ഫോൺ റേഞ്ച് കിട്ടില്ല. ആരാ വിളിക്കുന്നത്? ഫോണല്ല ചാ, അണ്ണാറ കണ്ണൻ. ഓ, മരം കുത്തിയാ നോക്കി ഇറങ്ങിയതാ? മരം കുത്തിയല്ല ചാ, അണ്ണാറ കണ്ണൻ്റെ ആത്മാവിന്. ആത്മാവ്? ആ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഏ, അച്ഛാ, ശിവനെ ശിവൻ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് ഇവിടെ നാട്ടുകാർ മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. ആണോ പ്രശ്നമുണ്ടോ അവന്? അവന് പ്രശ്നമില്ല, എനിക്കാണ് പ്രശ്നം. നിനക്കെന്ത് പ്രശ്നം? ഈ നാട്ടിലെ ഏറ്റവും വലിയ മൃഗസ്നേഹിയും മൃഗസംരക്ഷകനും ആരാണ്? അത് നീ തന്നെ. ആ, അപ്പൊ ആ കഴിവ് എനിക്ക് വേണ്ട കിട്ടാ, അച്ഛൻ പറയണം. അങ്ങനെയൊക്കെ നീ ഇപ്പൊ ചോദിച്ചാ ഞാൻ എന്തോ പറയാ? ഞാനാണെങ്കിൽ തൊഴുത്തും വൃത്തിയാക്കി മൃഗങ്ങളെയും കുളിപ്പിച്ച് അവർക്ക് മരുന്ന് പോയി കൊടുത്തിട്ട് ഒറ്റ ആത്മാക്കൾ എന്റെ അടുത്ത് സംസാരിക്കാനില്ല. നീ വിഷമിക്കാതരേ. അതെന്തോന്നു? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവനങ്ങനെ ആയിപ്പോയിന്? ഇത് അവൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. അവൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഈ ആത്മാക്കൾ എന്താ എന്നോട് സംസാ? ഹലോ, ആത്മാക്കള്? എടാ, അത് അസുഖമല്ലേടാ. അവിടെ ഒന്നും ആരുമില്ല. ഞാൻ നോക്കട്ടെ, എവിടെയും കിട്ടുമെന്ന്. കിട്ടുമെന്ന് ചോദിക്കന. ആത്മാവിനെ തേടി നടക്കുന്നാടെ നീ? ഏടാ, നിനക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആത്മാക്കളുമായിട്ട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, അതെന്തിരി പാട്. ഏയ് ഉത്തമ, മക്കളെ അമ്മ, ഈ സുമനെ ഞാൻ ഇന്ന് ശരിയാകും കേട്ടോ. എന്തുവാടി, എന്താ പറ്റിയേ? എന്നും ആടിയെന്നു. അവൻ പുതിയ ബിസിനസ് ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ തലക്ക് പിരാന്ത് വെച്ചേക്കുമ്പോഴാ അവന്റെ ബിസിനസ്. പിന്നെ പതുക്കെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആര് കേട്ടാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ ഇവിടെ ആര് കേട്ടാലും ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നു പിങ്ങിങ്ങനെ അലക്കാതെ നിനക്ക് എന്താ പ്രശ്നം എന്ന് പറ. എന്റെ അമ്മ ശിവേട്ടന്റെ ഈ അസുഖം വെച്ചിട്ട് അവൻ ബിസിനസ് ഐഡിയ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. എന്ത് ബിസിനസ് ഐഡിയ? അമ്മേ, ശിവേട്ടൻ ഇപ്പൊ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റൂലെ മൃഗങ്ങളുടെ. അപ്പൊ ഈ മൃഗങ്ങളുടെ ഓണേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ആ ഓണർമാരോട് ഈ മൃഗങ്ങൾ എങ്ങനെയാ മരിച്ചതെന്ന് ആത്മാക്കളോട് സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു. ഇവൻ ഇത് എന്തിന്റെ കേടാ? ഛേ, ഇതെന്ത് വൃത്തിയായിട്ട ബിസിനസ് ഐഡിയ അടി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ എല്ലാരും കൂടെ എന്റെ ശിവേട്ടനെ നന്നാക്കി എന്റെ കയ്യിൽ തിരിച്ച് തന്നേ പറ്റുള്ളൂ. ഈ ചെറുക്കൻ എന്തൊക്കെയാണ്? എന്റെ അമ്മ മനുഷ്യന് 10 പൈസ കിട്ടുന്ന സമയം വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്. എന്റെ ജീവിതം കുടിച്ചോറാക്കിയിട്ടാണോ നിന്റെ 10 പൈസ? നിന്റെ ജീവിതം ഞാൻ എന്ത് കുടിച്ചോറാക്കി? സുമ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ശിവേട്ടനെ വിറ്റ് കാശാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വിൽക്കാൻ കുപ്പിയുള്ളോ? ഞാൻ പോടി നിന്റെ ചിന്തോട്ടെ. അമ്മ ചെറുക, നീ ഒരു പരിപാടിക്ക് ഇറങ്ങരുത് കേട്ടോ. അതെന്താ വർത്താനമ്മ, എന്തായാലും അളിയൻ മൃഗങ്ങളെ പ്രേതങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ അളിയനെ ചെയ്തതല്ലാതെ ഒരു ഉപകാരവും എനിക്കിതൊരു വരുമാനവും. അമ്മ, ഇതൊരു പരസ്പര സഹായമായ ബിസിനസ്സാണ്. ഓഹോ, അപ്പൊ അങ്ങേരും കൂടെ അറിഞ്ഞോണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്റെ പൊന്നമ്മ ഉള്ള ജോലിയും കൂടെ പോകുന്ന കേസാ കേട്ടത്. അല്ലെങ്കിലും ഉടനെ ഇങ്ങനെ ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്ത ഉടനെ മാനസികാവസ്ഥ ശരിയല്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരുമെന്ന്. ഇപ്പൊ പണിയും പോ. എന്റെ ദൈവം, ഏത് നേരത്താണോ ഈ മൃഗങ്ങൾക്കൊക്കെ ഇങ്ങേരോട് സംസാരിക്കാൻ തോന്നിയ. അമ്മേ, അമ്മ ഇതുവരെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേ? ഡീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മനുഷ്യന് രാവിലെ തൊട്ട് അടുക്കളയിൽ ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പൊ മൃഗപാലന ഡോക്ടർ ഒന്നും കഴിച്ചിട്ടില്ലേ ഇതുവരെ? ഈ കഴിച്ച് 1 റൗണ്ട് കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത റൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാട ഫ്രൈ കൊടുത്തായിരുന്നല്ലോ അല്ലേ? കാട ഫ്രൈയോ? ആർക്ക് കാട ഫ്രൈ? കാട ഫ്രൈ കൊടുത്തില്ലേ? ആര് പറഞ്ഞു കാട ഫ്രൈ വേണമെന്ന്? പുള്ളി എന്നോട് പറഞ്ഞായിരുന്നു രാവിലെ കാട ഫ്രൈ വേണമെന്ന്. അയാള് പറഞ്ഞിട്ടല്ലേ ഈ മട്ടൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ കാട ഫ്രൈയോ? അയാൾ എന്നോട് ഒന്ന് പറഞ്ഞു, എണ്ണ ഇല്ലാത്ത ചപ്പാത്തിയും നല്ലോണം എണ്ണ ഒഴിച്ച് ബീഫും ഉണ്ടാക്കണമെന്ന്, അല്ല മട്ടനും ഉണ്ടാക്കണമെന്ന്. അയ്യോ, അപ്പൊ കാട ഫ്രൈ കൊടുത്തില്ലെങ്കിൽ അയാൾ ചികിത്സിക്കില്ല. അത് പിന്നെങ്ങാനും കൊടുക്കാടി. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. എന്ന് വേടാ ഒരു കോൾ. ഹലോ, അനിമൽ ഗോ, ഒരു സെക്കൻഡ്. അനിമൽ ഗോ സ്പീക്കിംഗ് ഏജൻസി. യാ,
എം ഡി സുമേഷ് കോളിംഗ്. യാ യാ ആ ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ആ ആ യെസ് ബ്രോ ആ അതെ അതെ ആ ആ അതാ അത് ആ ആ അതെ ഓക്കെ ഓക്കെ ആ പറഞ്ഞോ. ആ ഇവിടെ അല്ല ചപ്പാത്തി പരിഹാരം ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ എന്റെ കൈ കിട്ടുന്ന വെച്ചാൽ അവന്റെ തല ഞാൻ തല്ലി പൊളിക്കും. എനിക്ക് തൽക്കാലം കിച്ചണിലെ പരിപാടികളൊക്കെ നോക്കണം, നീ പോയി എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓരോ പ്രശ്നമായിട്ട് പറഞ്ഞല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യാം, ശരിയാക്കി തരാം. കുട്ടികളെ, നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ അതിനെ കുറ്റം പറയാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഈ മട്ടൻ കറി നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശിവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നമ്മൾ രണ്ടുപേരും പോവാതിരുന്നാ എങ്ങനെയാ? അത് പറ്റില്ല, യു ഹാവ് ടു ഗോ. കാര്യം പറയാം, അവധിയുടെ കാര്യമാണെങ്കിൽ പറ്റില്ല. നോ സോറി, അത്യാവശ്യമാണോ? എങ്ങനുണ്ട് ഫുഡ്? അതെ സാർ, ഈ ശിവന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്റെ ഒരു ബ്രില്യന്റ് ഐഡിയ ഉണ്ട്. ബ്രില്യന്റ് ഐഡിയ തനിക്ക്? അതായത് ശിവന്റെ രണ്ട് ചെവിയിലും പഞ്ഞു തിരിക, എന്നിട്ട് തലയിൽ ഒരു കാക്കക്കൂട് വെക്കണം, രണ്ട് തൂവലും കൂടെ തിരിയാൽ കൊള്ളാം. ഓ ബ്രില്യന്റ് ഐഡിയ. എടോ മിസ്റ്റർ ഉത്തമൻ, താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? സാർ ഇങ്ങനെ മൃഗങ്ങളുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നത് പണ്ട് കാലം മുതലേ ഉള്ളതാണ് സാർ. ഒരു വെറ്റിനറി ഡോക്ടറായ ഞാൻ എങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുക? സാർ ഈ ആത്മാക്കളും കാക്കകളും തമ്മിലൊരു ബന്ധമുണ്ട്. ആത്മാക്കളും കാക്കകളും തമ്മിലൊരു ബന്ധമുണ്ട്. എന്നാര് പറഞ്ഞു? ജീവധാര ചന്ദ്രിക. അതാരാ? സാർ അത് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപൂർവ ഗ്രന്ഥമാണ് സാർ. അങ്ങനെ ഒരു ബുക്ക് കിട്ടോ? അങ്ങനെ പുസ്തകമുണ്ട് സാർ, ബാംഗ്ലൂരിലെ പ്രാണ സ്റ്റഡിയുടെ സംഘടിപ്പിച്ചത്. ആ ബുക്ക് തരൂ, നോക്കട്ടെ. ബുക്ക് ഇപ്പം എൻ്റെ ഇല്ല സാർ, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഭാഗം അദ്ദേഹം എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചിരുന്നു സാർ. ഓഹോ, എന്തായാലും ആ പ്രാണ സ്റ്റഡിയുടെ ഫോൺ നമ്പർ ഒന്ന് എനിക്ക് വേണം. ഉത്തമൻ ഐഡിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, നീ എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് പോകാം. അല്ല സാർ, വേണ്ട വേണ്ട, ശിവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പറഞ്ഞല്ലോ, ഗോ ടു ദ ക്ലിനിക്. അതാണ് പറ്റില്ല, പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഇല്ലാതെ പിന്നെ അവിടെ എങ്ങനെയാ കാര്യങ്ങൾ കുറഞ്ഞു പറഞ്ഞു പോയില്ലേ? കമൺ, ഗോ ടു ദ ക്ലിനിക്. ഐ ടോൾഡ് യു പലവട്ടം, പിന്നെ അതെന്നെ പറഞ്ഞോണ്ട് നിൽക്കുന്നത് എന്താ? ഡോക്ടറെ, എനിക്കൊരു സംശയം. അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവോ? സംശയിക്കരുത്. മൃഗങ്ങളുടെ ആത്മാക്കളെ അകറ്റാൻ ഇത് മാത്രമാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരേ ഒരു പോംവഴി. അറിവ് അപാരം തന്നെ കേട്ടോ മിസ്റ്റർ കുഞ്ഞുണ്ണി. താങ്കൾക്ക് എന്നെ പറ്റി നല്ലൊരു ധാരണ ഇല്ലാത്ത കാരണം ഇതുപോലൊക്കെ സംസാരിക്കുന്നത്. എന്റെ ജീവിതം തന്നെ റിസർച്ചിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചിരിക്കല്ലേ. ഉത്തമൻ എപ്പോഴും പറയാറുണ്ട് സാറിന് ഈ മൃഗങ്ങളെ ഭാഷയൊക്കെ നന്നായിട്ട് അറിയാവുന്ന. ഇതൊക്കെ എന്ത്? വൺ മിനിറ്റ്. ശിവൻ, ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കാമോ? അല്ല, അവന്റെ ചെവി അടച്ചു വെച്ചിരിക്കില്ലേ, പിന്നെ എങ്ങനെ കേൾക്കുന്നേ? വെരി ഗുഡ്, വെരി ഗുഡ്. കേൾക്കുന്നില്ല. അയ്യോ ഡോക്ടർ, കാക്കക്കൂടല്ലേ? അതെ. കാക്ക ഒന്ന് മുട്ടയിടൂലേ? അല്ല, പക്ഷികളിൽ ആത്മാക്കളെ ആവാഹിക്കാനും ചെറുക്കാനും കഴിയുന്നത് കാക്കകൾക്കാണ്. അതുകൊണ്ട് കാക്കക്കൂട് മസ്റ്റ് ആണ്. ഡോക്ടർ ഗംഭീര കക്ഷിയാണ്. ഇനി രണ്ട് കാക്കത്തുവൽ കൂടി. ഇത് കണ്ട ആത്മാക്കൾ പറപറക്കും. ഇനി നമുക്ക് ശിവനെ കിഴക്കോട്ട് തിരിച്ചിരുത്തണം. കിഴക്കോട്ട്. ഇനി ഇതുപോലെ ഇദ്ദേഹം ഇവിടെ ഒരു 6 നാഴികയിരിക്കണം. 6 നാഴികയെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ. അയ്യോ, അന്നേരം ഭയങ്കര വെയിൽ. ഇവിടെ വെയിൽ വന്നോട്ടെ, കുഴപ്പമില്ല. കുഞ്ഞുണ്ണി ഇവിടെ തന്നെ ഉണ്ടാവണം. വേണേ കുറച്ച് മാറി ഇരുന്നോളൂ, തണുത്ത് ഇരുന്നോളൂ. പക്ഷെ ഇവിടെ വിട്ടു പോരുത്. മോളുടെ പേരെന്താ പറഞ്ഞേ? പൈങ്കൂസ്. അല്ല, പൈങ്കിളി. പൈങ്കിളി വിശം തട്ട് വയ്യ. പൈങ്കിളി അല്ല, അപ്പൊ എനിക്ക് കഴിക്കാൻ പോവാമോ? ഏരിയ വിട്ടു പോരുത്. പിടിച്ചിരുന്നോ, പിടിച്ചിരുന്നു കേട്ടോ. 2.5 മണിക്കൂർ ഇരിക്കണമെന്നാ പറയണത്. 2.5 മണിക്കൂർ ഇവിടെ ഇരിക്കണമെന്നാ പറയണത്. ഓ, ഇവിടെ ഇരിക്കണം നീ. ആ
അനങ്ങാൻ പാടില്ല, ഇവിടെ ഇരിക്കും. അളിയന്റെ ബോസ് കൊള്ളാൻ കേട്ടോ നമ്മളെ ഡോക്ടറെ, എനിക്ക് കംപ്ലൈന്റ് ശരിയാ, എനിക്കിപ്പൊ കാണാനും പറ്റില്ല, സൗണ്ട് ഒന്നും കേൾക്കാനും പറ്റില്ല. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാ മറ്റേ മൃഗങ്ങളെ മറ്റേ ജീവികളെ ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. ശരിയായി, ഇങ്ങനെ എന്തിനാ ചെറിയ പൊടിക്ക് ചെയ്യുന്നത് അളിയ, കംപ്ലൈന്റ് വാങ്ങിയിട്ട് ഇങ്ങനെ സംഗീതം എങ്ങനെ അളിയ, ഇതൊക്കെ എന്താ ചെറിയൊരു സംഭവം ചെയ്തേ ഉള്ളൂ. അതായത് മറ്റേ നമ്മളെ മന്ത്രാദില്ലേ, അതുപോലത്തെ സംഭവം. അതായത് ഒരു ചെവിയൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് അടച്ചിട്ട് ഒരു കാക്ക കൂടെ എടുത്ത് തലയിൽ കമ്പത്തി വെച്ചിട്ട് രണ്ട് തൂവലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തന്നെ ഒരു രണ്ടര മണിക്കൂർ എഴുതി അളിയ. അത് കഴിഞ്ഞാ കംപ്ലൈന്റ് സെറ്റപ്പ് മാറി. വെയിലത്തല്ലേ ഓ ഞാൻ പറഞ്ഞു കൊടുത്തേണ് ഒരാളൊരു കാര്യം സമ്മതിച്ചോട്, ഇങ്ങനെ കളിപ്പിന് അങ്ങനെ എങ്ങനെ ഈ സിറ്റി എന്നാണ് നിസ്സാര സംഭവങ്ങൾ വെച്ച് എല്ലാം ശരിയെ ഉടനെ അളിയെ അളിയെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ അറിയാല്ലോ. പുള്ളി കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞോളൂ കാര്യം നിങ്ങൾ ആദ്യം പോയി അദ്ദേഹത്തോട് സംസാരിക്കൂ, അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മളെ ശ്രമിച്ചു നോക്കാതെ പിന്നെ എങ്ങനെയാ സാർ? ആ ഉത്തവനാ, പോന്നു. എന്റെ അടുത്ത് വേണ്ടായിരുന്നു സാർ. എന്ത് വേണ്ടായിരുന്നു? അല്ല സാറ് ഞാൻ പറഞ്ഞ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് വന്ന സാർ അങ്ങ് ഏറ്റെടുത്തല്ലേ. എന്ത് ക്രെഡിറ്റ്? ഞാനല്ലേ സാറേ ജീവധാര പുസ്തകത്തിലുള്ള കാര്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെ. ആ പുസ്തകം വായിക്കുന്ന മുമ്പൊക്കെ എനിക്ക് കാര്യങ്ങൾ അറിയാത്തപ്പാ. അല്ല ഞാനാണ് പറഞ്ഞു തന്നത്. ഉത്തമ ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കൂ. നമ്മൾ ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ പോകുമ്പോൾ രാമായണം വായിക്കുന്ന കേൾക്കാറില്ലേ? അപ്പൊ രാമായണത്തിന്റെ ക്രെഡിറ്റ് ആർക്കാ? അത് വായിച്ചു തരുന്ന ആൾക്കാണോ അതോ വാത്മീകിക്കാണോ? സാറ് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമല്ലേ ചോദിക്കാറുള്ളൂ. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഒന്നുമല്ല ഉത്തമ, ഉത്തരം സിമ്പിൾ ആണ്, ക്രെഡിറ്റ് വാത്മീകിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇപ്പോ മൃഗങ്ങളുടെ ആത്മാക്കളുമായി സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, എന്തായാലും ഇവിടെ ചികിത്സയ്ക്ക് വന്നത് നന്നായി. ഒന്ന് മതി, ഞാൻ പോയിക്കോട്ടെ. പിന്നെ ഉത്തമ മറക്കണ്ട, നാളെ 9:00 ക്ലിനിക്കിൽ വരണം, ഷാർപ്പ്. ആ ശിവ വളരെ നന്ദിയുണ്ട് മാമാ. അപ്പച്ചി ഡോക്ടറെ ഇറങ്ങണ. എല്ലാരും ഇറങ്ങയല്ലേ? അതെ അതെ അതെ, ഒരു ദിവസം ഫാമിലി ആയിട്ട് ഇവിടെ വരണം കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ ലളിതാമ്മ, ലളിതാമ്മയുടെ കൈപ്പുണ്യം എന്റെ ഭാര്യയ്ക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. ശിവ, ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, പല പ്രതിസന്ധികളും വരും, പക്ഷെ നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം. ഓക്കെ ഓക്കെ. അപ്പൊ മക്കളെ, നമ്മളെ ഫുഡ് കഴിക്കും എന്ന് പറയും. സൂപ്പർ സൂപ്പർ. അപ്പൊ ശരി എന്തെങ്കിലും ഒരു ചെറിയ ജോലി ക്ലിനിക്ക് ഒപ്പിച്ചു. എന്ത് ജോലിയാ? എന്ത് ജോലി ചെയ്യാൻ റെഡിയാണ്? വേണമെങ്കിൽ ഡോക്ടർ സീനിയർ ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. എന്റെ സീനിയർ ആയിട്ടല്ലേ, ശരിയാക്കി തരാം. പെട്ടെന്ന് ജോലി സെറ്റ് ആയല്ലേ, ശരിയാക്കി തരും കേട്ടാ. അല്ലാതെ നിങ്ങള് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ സമ്മതിക്കോ? നോക്കിയെടുക്ക് നോക്കിയെടുക്കുത്തമ നിന്റെ മൃഗപാല ഡോക്ടർ സൂപ്പർ ആയിട്ട് ശിവന്റെ അസുഖം മാറിയടാ. പ്രമാണ ഡോക്ടറിന് ഞാനാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. നീയാണ് പറഞ്ഞു കൊടുത്തതല്ലേ, എന്തിനാടാ വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നത്? അയാൾ ഏതോ അപൂർവ ഗ്രന്ഥത്തിൽ നിന്ന് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞല്ലോ. ആ അതാണ് ജീവധാര ഗ്രന്ഥം, അതിലുള്ള ഇത് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ആണല്ലേ, പുള്ളി യാത്രക്കിടയിൽ അങ്ങനെ ഒരു പുസ്തകം വായിച്ചായിട്ട് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എടാ അങ്ങേര് ഗംഭീര കക്ഷിയാടായി. ചുമ്മാ വെച്ചാ ഇന്ന് രാവിലെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അത് അതിന്റെ അത് മൊത്തം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുള്ളി ആ ക്രെഡിറ്റ് അങ്ങ് അടിച്ചെടുത്ത് ഒഴിവാക്കി. മനസ്സിലായി. മൃഗപാല ഡോക്ടർക്ക് ഒന്നും അറിഞ്ഞൂടാ, നീയാണ് ക്ലിനിക്കിലെ എല്ലാ കാര്യം നോക്കണേന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഒന്നും തള്ളി മറിക്കുന്നില്ലേ? ഇപ്പോഴാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായത് അല്ലേ? അച്ഛാ ബാംഗ്ലൂർ പ്രാണേഷ് റെഡ്ഡി വിളിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. ഓ ഓ, അവന്റെ ഒരു പ്രാണേഷ് റെഡ്ഡി. എത്ര കാലമായിടാ നീ അവിടെ പേര് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊക്കെ ഞാൻ ഇനി ഇപ്പൊ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും?
ഞങ്ങളെല്ലാം വിശ്വസിച്ചു. കാര്യങ്ങളെ മനസ്സിലായിട്ടാ. എന്ത് ചെയ്യാനാ, തള്ളല അവന്റെ ബ്ലഡിലുള്ളതല്ലേ. അതെന്താ അങ്ങനെ ഒരു വർത്താനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ? അയ്യോ എടാ, അങ്ങോട്ട് കല്ലെന്നുള്ളൊക്കെ ഒന്നുള്ള പേർക്ക് ഒട്ടഞ്ഞ് എന്റെ നെഞ്ചത്ത് ഒന്ന് കയറിയിരിക്കുക.